നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിമാരകമായ ആക്രമണമാണ് ഇസ്രയേലിന്റെ മണ്ണിൽ കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ അഴിച്ചുവിട്ടത്. സത്യത്തിൽ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ആക്രമണം. ഒന്നോ രണ്ടോ മിസൈലുകളല്ല, 200 മിസൈലുകൾ തുരുതുരെ അയച്ച് മിസൈൽ മഴ പെയ്യിച്ചാണ് ഇറാൻ ഇസ്രയേലിനെ വിറപ്പിച്ചത്. എന്നാൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ ഈ മിസൈലുകളെ തടുക്കാനായുള്ളൂ. നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും ഇറാൻ ലക്ഷ്യമിട്ടത്. ലോകത്തെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഒരു പരിധിവരെ ഇവയെ നേരിടുകയായിരുന്നു. എന്നാൽ ഹൈവേകളും കെട്ടിടങ്ങളും അടക്കം പലതും നിലം പരിശായി. എന്നാൽ 200 മിസൈലുകളെയും തെല്ലാവയിലും ജെറുസലേമിലും വീഴാതെ ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുക്കുകയായിരുന്നു. അത് കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുന്നത് തടയാൻ ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഒത്തിരി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്കും ഒരുപക്ഷെ അമേരിക്കയെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു യുദ്ധത്തിലേക്കും വഴിവെക്കും. ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഗാസയിലും ഇറാഖിലും സിറിയയിലും അതുപോലെ തന്നെ ലബനിലും അടക്കം വലിയ രീതിയിൽ ജനങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇസ്രയേലിനെ ചൊടിപ്പിക്കുക പതിവാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആക്രമണം ഇസ്രയേൽ അയൽ രാജ്യങ്ങളിലേക്കും ഇറാനിലേക്കും നടത്താൻ സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ഒരു മുഴുവൻ യുദ്ധ സാധ്യതകളിലേക്ക് ഉരുത്തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുക്കുമ്പോൾ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും കടുത്ത സംഘർഷ ഭീതിയിലേക്കാണ് അകപ്പെടുന്നത്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിനുള്ള തിരിച്ചടി എന്ന് വ്യക്തമാക്കിയാണ് തെല്ലവിവിലേക്കുള്ള ആക്രമണങ്ങളെ ഇറാൻ ന്യായീകരിക്കുന്നത്. തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന ഭീഷണിയും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇസ്രയേൽ ആക്രമിച്ച തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ലഭിച്ചെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നതിനൊപ്പം തങ്ങൾക്കൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളും ഉണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായി താക്കീതുമായി പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തുമ്പോൾ തിരിച്ചടി നൽകി ഇറാനെ അഭിനന്ദിച്ച് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തെത്തി. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ പ്രതികരണം പ്രകോപനം ഉണ്ടായാൽ ആക്രമണം ശക്തമാക്കുമെന്ന സൂചന നൽകുന്നതായിരുന്നു. ഇറാനുമായി ഒരു സംഘടനത്തിന് മുതിരെഴുത്ത്. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഏത് ഭീഷണിയെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. ഇറാനെതിരെയും തങ്ങളുടെ പൌരന്മാർക്കും നേരെ ഇസ്രയേൽ ആവർത്തിച്ചുള്ള സായുധ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ തന്ത്രപ്രധാന ഉപദേഷ്ടാവ് മുഹമ്മദ് ജവാർ ഷരീഫിന്റെ പ്രതികരണം. ധീരമായ നടപടി എന്നായിരുന്നു ഹമാസ് ഇറാൻ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇസ്രയേലിലെ സയനിസ്റ്റ് ഫാസിസ്റ്റ് സർക്കാരിനും അവരുടെ ഭീകരവാദ നടപടികളെ തടയാനും സഹായിക്കുന്ന ശക്തമായ നടപടിയെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലും പ്രതിരോധിക്കുമെന്ന് ഇറാനും തയ്യാറെന്ന് അറിയിക്കുമ്പോൾ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ് മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓൺ ഗ്ലോബൽ അഫയേഴ്സ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇസ്രയേൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ യുദ്ധത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. ലബനനിൽ കാണുന്നത് പോലെ വൻ നാശത്തിന് വഴിവെക്കാൻ ഇസ്രയേലിനും കഴിയും. എന്നാൽ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് പ്രവേശിച്ച പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ശാന്തമാക്കാൻ അമേരിക്കൻ നയത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രയേലിലേക്ക് ഞങ്ങൾ കൂടുതൽ ആയുധങ്ങൾ അയക്കില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തുകയും ഇസ്രയേലി കുറ്റകൃത്യങ്ങൾക്ക് ധനസഹായം നൽകില്ലെന്ന നിലപാടും അനിവാര്യമാണെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.